നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ കോൺഗ്രസുമായി തുറന്ന യുദ്ധത്തിന് തന്നെ കേരള സർക്കാരും സിപിഎം കേരള ഘടകവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ മാത്രമല്ല 4 അക്ഷരം സംസാരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ തിരിഞ്ഞുപിടിച്ച് കേസിൽ കുടുക്കി നാണം കെടുത്തുക എന്നതിനപ്പുറം സിപിഎം കാണുന്ന രാഷ്ട്രീയത്തിന് പലവിധ മാനങ്ങളാണ് പുറത്തുവരുന്നത്. എസ്എഫ്ഐ സിപിഎം നേതാക്കൾക്കെതിരെ തുടർച്ചയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കേസുകളുടെയും ആരോപണങ്ങളുടെയും ശ്രദ്ധ തിരിച്ചുവിടാനായിട്ടാണ് പ്രതിപക്ഷത്തിനെതിരെ കേസുകൾ കെട്ടിപ്പൊക്കുന്നത് എന്ന വസ്തുത തള്ളിക്കളയാനാവില്ല. പിണറായി വിജയനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്കെതിരെ നാവനക്കാത്ത സിപിഎം നേതാക്കൾ കൂട്ടത്തോടെയാണ് കോൺഗ്രസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്രമണത്തിൽ സിപിഎം കേന്ദ്ര നേതൃത്വവും കൂട്ടുചേരുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗത്തിലിരുന്ന ദേശീയ ഐക്യത്തെക്കുറിച്ച് സംസാരിച്ച് പുറത്തിറങ്ങി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വിമർശിക്കുന്ന സിപിഎം സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഗതികേട് ശത്രുക്കൾക്ക് പോലും വരാൻ പാടില്ലാത്തതാണ്. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ അറസ്റ്റിന് രാഷ്ട്രീയമില്ല എന്നാണ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യ നീക്കത്തെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബിജെപിയെയും കേന്ദ്ര സർക്കാരിനെയും പോലെയല്ല സിപിഎം. പോലീസിനെ പാർട്ടി നിയന്ത്രിക്കാറില്ല. കേരളത്തിലെ പോലീസ് സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആർക്കെതിരെയും കേസുകൾ എടുത്തിട്ടില്ല. പോളിറ്റ് ബ്യൂറോയിൽ പോലും കേരള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേരള നേതാക്കൾ അനുവദിക്കാറില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. യെച്ചൂരിയെക്കാളും വലിയ നേതാവായി പിണറായി വിജയൻ മാറിയെന്ന കാര്യവും ശ്രദ്ധേയമാണ്. നേതാക്കൾ ആരും പിണറായി വിജയന് ഭരണത്തിനെതിരെയോ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്കെതിരെയോ കമാ എന്ന് മിണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, പിണറായി സർക്കാരിനെ പരമമായി ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സിപിഎമ്മിന് എങ്ങനെ ദേശീയ സഖ്യത്തിന്റെ ഭാഗമാകാൻ കഴിയുമെന്ന ചോദ്യവും പ്രസക്തമാണ്. കേരളത്തിലെ സർവകലാശാലകളിലെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് യെച്ചൂരി മറുപടി നൽകിയത്. ചില വ്യാജരേഖകളെക്കുറിച്ചും എസ്എഫ്ഐ നേതാക്കളെക്കുറിച്ചും ചില കോളേജുകളെക്കുറിച്ചും ഒക്കെ ചോദിച്ചാൽ പാർട്ടി ജനറൽ സെക്രട്ടറി എങ്ങനെ അറിയാനാണ്? നിങ്ങൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ദേശീയ വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കൂ എന്നാണ് മാധ്യമങ്ങളോട് യെച്ചൂരി പറഞ്ഞത്. സിപിഎമ്മിന് ആകെ ഭരണമുള്ളത് കേരളത്തിലാണ്. അവിടുത്തെ വിഷയങ്ങൾ ദേശീയ സെക്രട്ടറി അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിന് മാത്രമായ ഒരു സിപിഎം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടി വരും. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരള വിഷയങ്ങളെല്ലാം പോളിറ്റ് ബ്യൂറോയുടെ നിയന്ത്രണത്തിലായിരുന്നു. അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം കൂടി പോലും വി എസിനെ ശാസിച്ചിട്ടുണ്ട്. അന്നത്തെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധയാകർഷകമായിരുന്നു. ഇപ്പോൾ പല്ലും നഖവും കൊഴിഞ്ഞ പിണറായി വിജയന് അടിയറവ് പറഞ്ഞിരിക്കുന്ന കേന്ദ്ര നേതൃത്വത്തെയാണ് കാണാൻ കഴിയുന്നത്. മാധ്യമങ്ങൾ എത്ര പ്രകോപിപ്പിച്ചാലും അവരെ അടിച്ചമർത്തുന്ന രീതി സിപിഎമ്മിനില്ല എന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. കേരളത്തിലെ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിട്ടും മാധ്യമങ്ങൾക്കെതിരെയുള്ള കേസുകൾക്ക് യെച്ചൂരിയുടെ മറുപടിയും ഇതായിരുന്നു. കേന്ദ്രം പൂർണ്ണമായും കേരള കാര്യങ്ങളിൽ നിന്ന് വിട്ടു എന്ന് തന്നെയാണ് യെച്ചൂരിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുകൾ പോലും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തില്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. സിപിഎം ദേശീയ തലത്തിൽ കോൺഗ്രസ് സഖ്യത്തിനോടൊപ്പം ചേരാൻ തയ്യാറായി കഴിഞ്ഞു. കോൺഗ്രസ് സഖ്യമില്ലാതെ ജെ ഡി യുവിനോടൊപ്പം ചേർന്ന് മത്സരിച്ച കർണാടകയിൽ കെട്ടിവെച്ച കാശ് പോലും വാങ്ങാനാകാതെ ഈ സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പാർലമെന്റിൽ രണ്ടക്കം തികയ്ക്കാനായില്ലെങ്കിൽ പാർട്ടിയുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാണ് എന്ന് യെച്ചൂരി മനസ്സിലാക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഇതുവരെ സിപിഎമ്മിന് മുഖം കൊടുത്തിട്ട് പോലുമില്ല. കോൺഗ്രസ് കൂട്ടുകെട്ട് എത്തിയാൽ മാത്രമേ സിപിഎമ്മിനെ ഉൾക്കൊള്ളുന്ന കാര്യം പോലും മമത ആലോചിക്കുകയുള്ളൂ എന്ന അവസ്ഥയാണ്. ആന്ധ്ര തെലങ്കാന തെരഞ്ഞെടുപ്പുകളിൽ എവിടെ നിൽക്കണമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. സിപിഎമ്മിൽ കേസ് രാഷ്ട്രീയത്തിനെതിരെ കരുതി നീക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ കാരണങ്ങളാൽ ആണെന്നും സുധാകരനെ രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷിക്കുമെന്നതിൽ സംശയം വേണ്ട എന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ സംശയത്തിനിടയിലാക്കാതെ പ്രഖ്യാപിച്ചിരുന്നു. മോൺസറുമായി ബന്ധപ്പെട്ട ആദ്യത്തെ FIR സുധാകരന്റെ പേര് പോലുമില്ല. പിന്നീട് രാഷ്ട്രീയ കാരണങ്ങളാലാണ് അദ്ദേഹത്തെ കേസിൽ രണ്ടാം പ്രതിയാക്കിയത്. കേസെടുത്ത് നിശബ്ദരാക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് തെറ്റിയെന്നും ചെന്നിത്തല പറയുന്നു. കെ സുധാകരനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നും വിലയിരുത്തി കോൺഗ്രസ് ഹൈക്കമാൻഡും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചത്. കേസിന്റെ പേരിൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടതില്ല എന്നും പാർട്ടി നേതൃത്വം സുധാകരനെ അറിയിച്ചു. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുന്നതിലുള്ള കടുത്ത അതൃപ്തി സിപിഎം കേന്ദ്ര നേതൃത്വത്തെ ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഇവിടെയാണ് യെച്ചൂരി വെട്ടിലായിരിക്കുന്നത്. ഹൈക്കമാൻഡിനെ പിടക്കാനും കഴിയില്ല, കേരളത്തിൽ കോൺഗ്രസിനെ തകർക്കുകയും വേണം. രണ്ടും കൂടി സഹിക്കാൻ യെച്ചൂരി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഡൽഹിയിലെത്തിയ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി, സംഘടനാ കാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. കേസിന്റെ വിശദാംശങ്ങൾ ഇരുവരും നേതൃത്വത്തെ അറിയിച്ചതോടെയാണ് രാഹുൽ പൂർണ്ണ പിന്തുണയുമായി എത്തിയത്. ഇത് യെച്ചൂരിയെ വല്ലാതെ പ്രകോപിപ്പിക്കുകയാണ് ഉണ്ടായത്. ഭീഷണിയുടെയും പ്രതികാരത്തിന്റെയും രാഷ്ട്രീയത്തെ
കോൺഗ്രസ് ഭയക്കുന്നില്ല എന്ന് കുറിച്ച് സുധാകരനെയും സുധീഷനെയും ചേർത്ത് നിർത്തിയുള്ള ചിത്രം രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സംസ്ഥാന വിഷയത്തിൽ ഇത്തരത്തിൽ രാഹുൽ പരസ്യമായി പ്രതികരിക്കുന്നത് അപൂർവമാണ്. ദേശീയ തലത്തിലെ പ്രതിപക്ഷ ഐക്യനിരയിൽ സിപിഎമ്മുമായി കൈകോർക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നതിനിടെയാണ് കേരളത്തിലെ ഇടത് സർക്കാരിനെ ഉന്നമിട്ടുള്ള രാഹുലിന്റെ ഈ രൂക്ഷ പ്രതികരണം. ഇടതു വലതു മുന്നണികൾ പരസ്പരം ചെളിവാരിയെറിഞ്ഞ് കേസും കോടതിയുമായി നടക്കുന്ന അവസരം പരമാവധി മുതലെടുക്കാൻ ബി ജെ പി ദേശീയ അധ്യക്ഷരെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ്. ബി ജെ പി താഴെത്തട്ട് മുതൽ പ്രവർത്തകരെ ഏകോപിപ്പിക്കാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.